നമസ്കാരം. കൊല്ലം തഴുത്തലയിൽ അമ്മയെയും കുഞ്ഞിനെയും ഭർത്തൃമാതാവ് വീട്ടിൽ നിന്ന് മടക്കിവിട്ട സംഭവത്തിൽ പോലീസ് കേസെടുത്തു. ഭർത്താവ് പ്രതീഷ് ലാൽ, ഭർത്തൃമാതാവ് അജിത കുമാരി, ഭർത്തൃ സഹോദരി പ്രസീത എന്നിവർക്കെതിരെയാണ് കൊട്ടിയം പോലീസ് കേസെടുത്തത്. സ്ത്രീധന പീഡനത്തിനും ജുവനൈൽ ജസ്റ്റിസ് ആക്ട് പ്രകാരവുമാണ് കൊട്ടിയം പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. തഴുത്തല സ്വദേശിനി അതുല്യ, 5 വയസ്സുകാരനായ മകൻ എന്നിവരെയാണ് ഭർത്തൃവീട്ടുകാർ കഴിഞ്ഞ ദിവസം പുറത്താക്കിയത്. ഇതിനെതിരെ നാട്ടുകാർ ഒന്നാകെ രോഷാകുലരായതോടെയാണ് പോലീസ് ഇടപെട്ടത്. എന്നിട്ടും അതുല്യയും കുഞ്ഞിനെയും വീടിനുള്ളിൽ കയറ്റാൻ ഭർത്തൃമാതാവ് അനുവദിച്ചിരുന്നില്ല. ജനപ്രതിനിധികളും പോലീസും ഏറെ പരിശ്രമിച്ചാണ് വീടിന്റെ വാതിൽ തുറന്നത്. കഴിഞ്ഞ ദിവസം സ്കൂളിൽ നിന്നും മകനെ വിളിക്കാനായി അതുല്യ പുറത്തിറങ്ങിയപ്പോൾ വീട്ടുകാർ ഗേറ്റ് പൂട്ടുകയായിരുന്നു. വിവാഹം കഴിഞ്ഞ നാൾ മുതൽ പീഡനം സഹിക്കുകയാണെന്നും സ്ത്രീധനം കുറഞ്ഞുപോയി, വണ്ടി നൽകിയില്ല എന്നെല്ലാം പറഞ്ഞ് എല്ലാ ദിവസവും പരാതിയാണെന്നും അതുല്യ വ്യക്തമാക്കിയിരുന്നു. സ്കൂളിൽ നിന്നും കുഞ്ഞുമായി വീട്ടിലെത്തിയപ്പോൾ 2 ഗേറ്റും പൂട്ടിയിട്ടിരിക്കുന്ന അവസ്ഥയാണ് കണ്ടത്. അടുത്തുള്ള കൊട്ടിയം സ്റ്റേഷനിൽ വിവരമറിയിച്ചു. കൊല്ലം സിറ്റി കമ്മീഷണറെ നേരിട്ട് വിളിക്കുകയും ചെയ്തു. ശിശുക്ഷേമ വകുപ്പിലും അറിയിച്ചു. ഇന്നലെ രാത്രി 11:30 വരെ ഗേറ്റിന് മുന്നിലിരുന്നു. പിന്നെ നാട്ടുകാരുടെ സഹായത്തോടെ അകത്ത് കടന്ന് വീടിൻ്റെ സിറ്റൗട്ടിൽ ഇരിക്കുകയായിരുന്നു. പലവട്ടം കതക് തുറക്കാൻ അമ്മായിയമ്മയോട് ആവശ്യപ്പെട്ടിട്ടും തയ്യാറായില്ല. തൻ്റെ മകളുടെ പേരിലുള്ള വീടാണെന്നും അതുല്യ വീട്ടിൽ കയറരുത് എന്ന കോടതിയുടെ ഉത്തരവുണ്ടെന്നുമാണ് ഭർത്തൃമാതാവായ അജിതകുമാരി വാദിച്ചത്. വീടിന് പുറത്തായതോടെ 21 മണിക്കൂറിലേറെ അതുല്യയും മകനും വീടിൻ്റെ സിറ്റൗട്ടിലാണ് കഴിച്ചുകൂട്ടിയത്. സ്ത്രീധനത്തിൻ്റെ പേരിൽ തുടരുന്ന പീഡനത്തിൻ്റെ തുടർച്ചയായാണ് വീട്ടിൽ നിന്നും ഇറക്കിവിട്ടതെന്ന് അതുല്യ പറഞ്ഞു. ഗുജറാത്തിലുള്ള ഭർത്താവ് പ്രതീഷ് കുമാർ പ്രശ്നത്തിൽ ഇടപെട്ടിട്ടില്ലെന്ന് അതുല്യ പറയുന്നു. സമാന അനുഭവമുണ്ടായെന്ന പരാതിയുമായി മൂത്ത മരുമകൾ വിമിയും രംഗത്തെത്തിയിരുന്നു. അകത്ത് കടക്കാൻ കഴിയാതായതോടെ യുവതി CWC യെയും പോലീസിനെയും വിവരമറിയിച്ചു. പക്ഷേ നടപടിയുണ്ടായില്ല. നാട്ടുകാർ മാത്രമാണ് സഹായത്തിനാകെ കൂടെ ഉണ്ടായിരുന്നത്. വിഷയം ഇത്ര വലിയ വാർത്തയായതിന് പിന്നാലെയാണ് പോലീസ് ഇടപെട്ടത്. പിന്നാലെ ചാത്തന്നൂർ ACP ഗോപകുമാർ, CWC ജില്ലാ ചെയർമാൻ സനിൽ വെള്ളിമണ്ണ്, വനിതാ കമ്മീഷൻ അംഗം ഷാഹിദ കമൽ എന്നിവർ ഭർത്തൃമാതാവുമായി ചർച്ച നടത്തി. അതുല്യയ്ക്കും കുഞ്ഞിനും വീടിനുള്ളിൽ കഴിയാമെന്ന് അമ്മായിയമ്മ ചർച്ചയ്ക്കൊടുവിൽ സമ്മതിച്ചു. കുട്ടിയെ പുറത്തു നിർത്തിയതിന് ഭർത്തൃമാതാവിനെതിരെ നിയമ നടപടി ഉണ്ടാകുമെന്നും CWC വ്യക്തമാക്കി. സ്ത്രീധനത്തിൻ്റെ പേരിൽ പീഡനമുണ്ടായെന്ന് 2 മരുമക്കളും പരാതി പറഞ്ഞതിനെ തുടർന്ന് വനിതാ കമ്മീഷനും അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ഒടുവിൽ തൊട്ടടുത്ത വീട്ടിലേക്ക് അജിത മാറുകയും അതുല്യയെ വീട്ടിലേക്ക് കയറ്റുകയുമായിരുന്നു. അമ്മയ്ക്കും കുഞ്ഞിനും സംരക്ഷണം ഉറപ്പുവരുത്താൻ മന്ത്രി വീണ ജോർജ് വനിതാ ശിശു വികസന വകുപ്പ് ഡയറക്ടർക്ക് നിർദ്ദേശം നൽകി. നേരത്തെ വിഷയത്തിൽ ദേശീയ സംസ്ഥാന വനിതാ കമ്മീഷനും ബാലാവകാശ കമ്മീഷനും ഇടപെട്ടിരുന്നു.